ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഈ മഴക്കാലത്തും നല്ലപോലെ ഇരട്ടി പൂക്കുന്ന കുറച്ച് ചെടികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ചിന്തിക്കും മഴയത്ത് പൂക്കുന്ന ചെടികളാണോ ഇതെന്ന്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, മഴയത്തും ഈ ചെടികൾ നമ്മൾ കുറച്ച് കെയർ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കുന്ന കുറച്ച് ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ലിൻസീസ് ലിങ്കിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കണുണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ മഴയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല മഴ സീസണാണ്, നിറയെ പൂക്കളായിട്ടാണ് ഈ ചെടി നിൽക്കുന്നത്. അതായത് കൊല കൊലയായിട്ട് നല്ല ബഞ്ചായിട്ടാണ് ഈ ചെടി പൂത്ത് നിൽക്കുന്നത്. അതായത് ഓരോ പൂവും ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്കെല്ലാം പിന്നെ വീണ്ടും വീണ്ടും മുട്ടുകളായിട്ടാണിത് കാണുന്നത്. ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറ് തന്നെയാണ്. നല്ല ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള കളറാണ് ഈ പൂവിനുള്ളത്. നല്ല വലിപ്പമുള്ള പൂക്കള്. ഇത് മെലാസ്ട്രോമയാണ്. മെലാസ്ട്രോമയുടെ ഒപ്പം തന്നെ അഡീനിയവും നല്ല രീതിയിൽ പൂത്ത് നിൽക്കുകയാണ്. അഡീനിയം നിങ്ങൾ ഓർക്കും നമ്മുടെ സമ്മർ സീസണിലൊക്കെ ആണല്ലോ പൂക്കുന്നതെന്ന്. പക്ഷേങ്കിൽ ഡെസേർട്ട് റോസ് എന്ന പേരുള്ള നമ്മുടെ അഡീനിയവും ഈ സമയത്ത് വളരെ ഈസിയായിട്ട് നല്ലപോലെ പൂത്ത് നിൽക്കുകയാണ്. അതായത് അഡീനിയം അതേപോലെ ഈ റോസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാടങ്ങ് മഴയത്തങ്ങ് വെക്കരുത്. കാരണം ഇത് പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ മഴയത്ത് നിന്ന് എടുത്ത് മാറ്റി നമ്മൾ ഷെയ്ഡുള്ളടുത്ത് വെക്കേണ്ടതാണ്. കാരണം മഴയത്ത് നിൽക്കുകയാണ്, വീണ്ടും അത് പൂത്ത് നിൽക്കുമ്പോൾ മഴവെള്ളം വീണ് അതിൻ്റെ പൂക്കളൊക്കെ അങ്ങ് നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൂത്ത് കഴിയുമ്പോൾ നമ്മൾ കൊണ്ട് പൂ വിടർന്ന് കഴിയുമ്പോൾ കൊണ്ട് നല്ലൊരു തണലത്ത് വെക്കുക. അതായത് വെയിൽ കിട്ടുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒട്ടും തീരെ ഷെയ്ഡായിട്ട് വെക്കല്ല, കുറച്ച് വെയിൽ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാം. എന്നാൽ മഴവെള്ളം നല്ല രീതിയിൽ വീഴരുത്, പക്ഷേങ്കിൽ നല്ല വെയിൽ കിട്ടണം, അങ്ങനെയാണ് വെക്കേണ്ടത്. ഇത് കണ്ട റോസൊക്കെ നല്ലപോലെ പൂത്ത് നിൽക്കുകയാണ്. ഇതിന് റോസിൻ്റെ ഒരു പ്രധാന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നല്ല പൂർണ്ണമായ സൂര്യപ്രകാശം ഈ ചെടികൾക്ക് വേണം. റോസിന്, അഡീനിയത്തിന്, ബൊഗെയ്ൻവില്ലയ്ക്ക്, ഇതിനൊക്കെ തന്നെ ഞാൻ ചെയ്യാറുള്ള ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ചെടികൾ ഞാൻ നല്ല പോലെ വെയിൽ കിട്ടുന്ന ഒരു പ്രദേശത്താണ് വെച്ചേക്കുന്നത്. അതായത് അഡീനിയവും നമ്മുടെ ബൊഗെയ്ൻവില്ല, റോസ് ഇതൊക്കെയും. അപ്പോൾ ഇത് ഞാൻ നല്ല വെയിലുണ്ട്, പക്ഷേങ്കിൽ കുറച്ച് മഴയത്ത് വരുമ്പോഴേ ഒന്ന് രണ്ട് മഴയൊന്നും ഞാനത് കൊള്ളാൻ മഴ കിട്ടാൻ വേണ്ടി ആ വെയിൽ ആ മഴയുള്ളടുത്ത് തന്നെ വെക്കും. ഒന്ന് രണ്ട് മഴ കിട്ടിയതിന് ശേഷം മണ്ണൊക്കെ നല്ലപോലെ നനഞ്ഞ് ചെടികൾക്കൊരു നല്ലൊരു നൈട്രജൻ റിച്ചല്ലേ, മഴവെള്ളം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നൈട്രജൻ നല്ലൊരു വളം കൂടിയാണത്. അപ്പോൾ നല്ല രീതിയിൽ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ നേരെ എടുത്ത്, അപ്പോഴേക്ക് മുട്ടുകളൊക്കെ വന്ന് കഴിയും, നേരെ എടുത്ത് ഞാനൊരു ഷെയ്ഡുള്ളിടത്തോട്ട് വെക്കും. ആ ഷെയ്ഡുള്ള പ്രദേശം എന്ന് പറഞ്ഞാൽ ഒട്ടും നമ്മുടെ ഈ മൂടലുള്ള പ്രദേശമല്ല, വെയിൽ നല്ല രീതിയിൽ അടിക്കുന്ന തരത്തിലുള്ള ഷെയ്ഡിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ചെടികൾക്ക് വെയിലും കിട്ടും, അത്യാവശ്യത്തിന് പ്രത്യേകമായിട്ട് നമുക്ക് മഴവെള്ളം ചെടിയുടെ മണ്ടേ വീഴത്തൂല. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഓരോ സ്ഥലത്ത് വെക്കണം. പിന്നെ ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും പറയാറുള്ള കോളാമ്പി ചെടിയെന്ന് പറഞ്ഞാൽ, ഇത് മഴവെള്ളം വീണാലും ഒരു പ്രശ്നവുമില്ല, നല്ല രീതിയിൽ പൂത്ത് നിൽക്കും. കാരണം ഇത് നല്ല പോലെ എന്ന് പറഞ്ഞാൽ ഒരു ബൊക്കെ പോലെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ കോളാമ്പി ചെടി. ഇതിൻ്റെ പല കളറുകളുണ്ട് കേട്ടോ, എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഈ ഒരു കളറ് മാത്രമേ ഉള്ളൂ. ഇത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തുമ്പോൾ ഇതേപോലെ കണ്ടോ ബൊക്കെ പോലെയാണ് ഇത് പൂക്കുന്നത്. അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു ചെടി. ഇത് ഞാൻ നട്ടേക്കുന്ന PVC പൈപ്പിലാണ്. ഇത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് PVC പൈപ്പിൽ ചെടികൾ നടുന്നതെന്ന്. PVC പൈപ്പ് നമുക്ക് ഇതേപോലെ നമ്മുടെ ഈ നമ്മുടെ കോളാമ്പി ചെടിയ, ലാൻഡാന, ഇതൊക്കെയും നമുക്ക് കോളാമ്പി ചെടിയിൽ ഈ PVC പൈപ്പിൽ നമുക്ക് നട്ടുവെക്കാൻ പറ്റും. കണ്ട റോസൊക്കെ കണ്ട നല്ല, ഇതിന് പക്ഷേ ചെറിയൊരു മുരടി കുരടിപ്പ് പോലെ കാണുന്നുണ്ട്. അതൊക്കെ അത് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഫെർട്ടിലൈസറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയാവുന്നതേ ഉള്ളൂ. കുറച്ചൊന്ന് ഞാൻ നമ്മളൊരു കെയർ കാണിക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ജീവികളുടെയൊക്കെ അറ്റാക്ക് മൂലമൊക്കെയാണ് ഇതിങ്ങനെ വരുന്നത്. ഇത് കണ്ട ഇതിലും നല്ലപോലെ പൂത്ത് നിൽക്കുകയാണ് റോസ്. കാണാൻ ഒത്തിരി ഭംഗിയല്ലേ റോസിൻ്റെ പൂക്കൾ. അതെ, റോസാ ചെടികളും റോസിൻ്റെ പൂക്കളും ഇഷ്ടമുള്ളവരെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ മെലാസ്റ്റോമയ്ക്ക് നിങ്ങൾക്കറിയാലോ ഒരുപാട് കെയർ കൊടുക്കേണ്ട, അതുപോലെ തന്നെ പൂക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഫെർട്ടിലൈസർ കൊടുക്കുകയും വേണ്ട ഈ നമ്മുടെ മെലാസ്റ്റോമയൊക്കെ പൂക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ സമയമാകുമ്പോൾ കറക്റ്റായിട്ട് പൂത്തുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ നല്ല മൺസൂൺ സീസൺ, നല്ല മഴയാണ്, പക്ഷേ എങ്കിൽ തന്നെയും
കുറച്ച് വെള്ളമൊക്കെ വീണ് നമ്മുടെ പൂക്കളൊക്കെ ഇങ്ങനെ നശിച്ചു പോകുന്ന പോലെ വന്നെങ്കിൽ അതിൻ്റെ പൂക്കൾ കാണാൻ ഒത്തിരി ഭംഗിയാണ്. ഈ മഴയത്ത് നല്ലപോലെ പൂക്കുന്ന ചെടിയാണ് ഈ മെലാസ്റ്റോമ. ഒരു കാര്യമുള്ളൂ, നിങ്ങൾ പലരും പറയാറുണ്ട് ഞങ്ങളുടെ മെലാസ്റ്റോമ നട്ടു എങ്കിലും അത് പൂക്കുന്നില്ലെന്നൊക്കെ. മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഇല്ലാത്തടത്തായിരിക്കും നിങ്ങൾ വെക്കുന്നത്. സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നമ്മുടെ മെലാസ്റ്റോമ അതേപോലെ തന്നെ തെറ്റിയൊക്കെ നല്ലതുപോലെ പൂക്കും. ഒന്ന് സൂര്യപ്രകാശം നല്ലതുപോലെ വേണം. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എപ്പീസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഇതിൻ്റെ ആ ഒരു കളറും അതിൻ്റെ ഒരു കോൺട്രാസ്റ്റാണ്, അതിൻ്റെ ഇലയും പൂക്കളും തമ്മിലുള്ള ഈ കോൺട്രാസ്റ്റാണ് ഏറ്റവും ഒരു അട്രാക്ഷൻ. എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റായത് കേട്ടോ, കാരണം അതിലെ കുഞ്ഞു കുഞ്ഞു ചുവന്ന പൂക്കളും ആ പച്ച ഇലകളും കൂടെ കാണാൻ ഭയങ്കര ഒരു അട്രാക്ഷനാണ്. അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ഒത്തിരി എനിക്കിഷ്ടമാണ്. ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത്, ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ ടൈപ്പ് ചെടി ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പ്രത്യേകിച്ച് കെയർ കൊടുക്കാറുണ്ടെങ്കിൽ അതുകൂടി താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. ഇതിൻ്റെ എപ്പിസിയ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അറിയാത്തവർ, അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ചെയ്ത് കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ എപ്പിസിയ. അപ്പോൾ ഈ ചെടികളൊക്കെയും തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനും പറ്റും, അതുപോലെ നല്ല പൂക്കളും ഉണ്ടാകുന്ന ചെടികളാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇലച്ചെടികളെക്കാട്ടി കൂടുതലും പൂച്ചെടികളാണ് ചിലർക്ക് താല്പര്യം. അത് പൂക്കൾ കാണുമ്പോൾ നമ്മുടെ എത്ര സ്ട്രെസ്സാണെങ്കിലും സ്ട്രെസ്സ് പോയി കിട്ടും അല്ലേ. അതേപോലെ തന്നെ ബൊഗെയിൻവില്ല ഈ മഴയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ബൊഗെയിൻവില്ല പൂത്ത് വരുന്ന ഒരു പൂ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കൊണ്ടുപോയി ഒരു മഴവെള്ളം വീഴാത്തടത്ത് മാറ്റി വെക്കുക. ആ പൂ അന്നേരം നശിക്കാതെ ഇങ്ങനെ ഇരുന്നോളും. അതേസമയം ഇത് പിന്നെ നമ്മൾ പൂത്തതിന് ശേഷം ഈ മഴയത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂ അങ്ങ് നശിച്ചു പോകും. അത് അങ്ങനെ പൂ വെള്ളം വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു ഷെയ്ഡിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ട, ഇതൊക്കെ നിറയെ പൂത്ത് നിൽക്കുന്ന ബൊഗെയിൻവില്ലാസാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. പിന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ നല്ലൊരു വെയ്റ്റ് ലോസ് സാലഡ്, അതായത് ബ്രൊക്കോളി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രൊക്കോളി ചിക്കൻ സാലഡ് റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അത് കണ്ടു നോക്കുക. അത് കഴിച്ച് ആ ബ്രൊക്കോളി സാലഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു സാലഡ് റെസിപ്പിയാണത്. അത് കഴിച്ച് നല്ല രീതിയിൽ നമുക്ക് വെയ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.